നമസ്കാരം ഞാൻ ഡോക്ടർ ചാൾസ് പെനയ്ക്കൽ ആസ്റ്റമെഡ്സിറ്റി കൊച്ചിയിലെ കൺസൾട്ടൻറ്റ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കരളിനെ ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ചാണ് ഏറ്റവും കോമൺ ആയിട്ട് കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ ഇന്ത്യയിൽ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർക്ക് ഫാറ്റി ലിവർ കാണുന്നുണ്ട് നമുക്ക് എന്താണ് ഫാറ്റി ലിവർ എന്ന് നോക്കാം കരലിലെ കൊഴുപ്പ് അമിതമായി ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ ഇത് ഏറ്റവും കൂടുതലായി കാണുന്നത് മദ്യപിക്കുന്ന ആൾക്കാരിലാണ് അമിതമായി മദ്യപിക്കുന്ന ആൾക്കാരിൽ ഇനീഷ്യലി ഫാറ്റ് ലിവർ ഉണ്ടാവും അത് കഴിഞ്ഞ് ഫാറ്റ് ലിവർ നമ്മൾ മദ്യപാനം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം ഉണ്ടാകും കരൾ വീക്കം ഉണ്ടാകുന്ന സ്റ്റേജിൽ മദ്യപാനം നിർത്തുന്നില്ലെങ്കിൽ അത് സിറോസിസ് അഥവാ ലിവർ ക്യാൻസർ ആയി മാറാം ഇതുകൂടാതെ മദ്യപിക്കാത്ത ആൾക്കാരിൽ കാണുന്ന ഫാറ്റ് ലിവർ ആണ് നോൺ ഫാറ്റ് ലിവർ ഡിസീസ് നോൺ ആൽക്കോളിക് ഫാറ്റി ലിവർ ഡിസീസ് അസുഖം കൂടുതലായിട്ട് കാണുന്നത് ഡയബറ്റിസ് ഉള്ളവരിൽ അമിതമായി രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടുതലായിട്ടുള്ളവരിൽ അമിതവണ്ണമുള്ളവരിൽ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ അസുഖം ഉള്ളവരിൽ ഇവരിലാണ് ഇത് കൂടുതലായി കാണുന്നത് കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് നോൺ ആൽക്കോളിക് ഫാറ്റി ലിവർ ഡിസീസിന്റെ എണ്ണം കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതിന്റെ പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്നേക്കുന്ന മാറ്റങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് വെസ്റ്റേൺ ഡയറ്റ് അഥവാ ജങ്ക് ഫുഡ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുക കൂടുതലായിട്ട് കോള ഉപയോഗിക്കുക സെഡൻഡറി ലൈഫ് എന്ന വ്യായാമം ഇല്ലായിരിക്കുക നമ്മൾ കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുകയും കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് ഇല്ലായിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നോൺ ആൽക്കോണിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകുന്നത് ഇത് നോൺ ആൽക്കോണിക് ലിവർ ഡിസീസ് പല സ്റ്റേജുകളുണ്ട് അതിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് സിമ്പിൾ സ്റ്റിയറ്റോസിസ് അഥവാ ഫാറ്റ് ലിവറിന്റെ കോശങ്ങൾക്ക് നാശം ഉണ്ടാക്കാത്ത സ്റ്റേജ് സിംപിൾ ഫാറ്റി ലിവർ അല്ലെങ്കിൽ സിമ്പിൾ സ്റ്റിയേറ്റോസ് എന്ന് പറയും ഈ സ്റ്റേജിൽ പലപ്പോഴും ലിവറിന് കൂടുതലായിട്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ലിവറിന് കൂടുതലായി ഡാമേജ് ഉണ്ടാകാറില്ല ഈ സ്റ്റേജിൽ കിടന്ന് ലിവറിന്റെ കോശങ്ങൾക്ക് ഫാറ്റ് ഡാമേജ് ഉണ്ടാക്കുമ്പോൾ കൊഴുപ്പ് നമ്മുടെ ലിവറിന്റെ കോശങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന സ്റ്റേജ് ആണ് നോൺ ആൽക്കോളിക് സ്റ്റിയേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന സ്റ്റേജ് ഈ സ്റ്റേജിൽ കരളിന്റെ കോശങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകുകയും കരൾ വീക്കം ഉണ്ടാകുകയും ചെയ്യുന്നു ഈ നോൺ ആൽക്കോളിക് സ്റ്റിയേറ്റോ ഹെപ്പറ്റൈറ്റിസ് ഉള്ള അമ്പത് ശതമാനം ആൾക്കാർ നമ്മൾ അത് ചികിത്സിച്ചില്ലെങ്കിൽ അഞ്ചു തൊട്ട് പത്ത് വർഷം കൊണ്ട് അത് ലിവർ സിറോസിസ് അല്ലെങ്കിൽ ലിവർ ക്യാൻസർ ആയി മാറാം പലപ്പോഴും ഫാറ്റ് ലിവർ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാറില്ല നമ്മൾ പലപ്പോഴും ഫാറ്റ് ലിവർ ഉണ്ടെന്ന് അറിയുന്നത് ഇനി വേറെ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ആണ് ഏർലി മോർണിംഗ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഓക്കാനം ഛർദ്ദി കാലിൽ ചെറുതായിട്ട് നീര് വരിക വയറിന്റെ മോൾ ഭാഗത്തായിട്ട് ചെറുതായിട്ട് വേദന ഉണ്ടാകുക ഭക്ഷണത്തിന് വിശപ്പില്ലായ്മ ഉണ്ടാകുക മുതലായവ ആണ് ഏർലി സ്റ്റേജിൽ പലപ്പോഴും ഹെപ്പറ്റൈറ്റിസ് അഥവാ ഫാറ്റി ലിവറിന്റെ രോഗലക്ഷണങ്ങൾ ഈ രോഗലക്ഷണമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലിവർ ഫാറ്റി ലിവർ വരാൻ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർ ഇന്നലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ അമിതവണ്ണമുള്ള ആൾക്കാർ കൊളസ്ട്രോൾ ശരീരത്തിൽ കൂടുതലുള്ള ആൾക്കാർ തൈറോയ്ഡ് നസമുള്ള ആൾക്കാർ അല്ലെങ്കിൽ പാരമ്പര്യമായി വീട്ടിലെ ലിവറിനസവും ഉള്ള ആൾക്കാർ ഇവർ അൾട്രാസൗണ്ട് സ്കാനും ഒരു കംപ്ലീറ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സീറംപിൻറോബിൻ ലിവർ അൻസൈംസായ എസ് ജിഒറ്റി എസ് ജി പി ടി ആൽബി ഇൻഫോസ്പോറ്റിസ് ടോട്ടോ പ്രോട്ടീൻ ആൽബോമിൻ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് ലിവറിന് അസുഖമില്ലാന്നുള്ളത് ഉറപ്പാക്കണം ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഫാറ്റ് ലിവർ ഏത് സ്റ്റേജാന്ന് നമ്മൾ കണ്ടുപിടിക്കണം നമ്മൾ സിമ്പിൾ സിയേറ്റോസിസ് ആണോ അല്ലെങ്കിൽ ലിവറിന് ഡാമേജ് വന്ന് കരർ വീക്കം വന്നിട്ടുണ്ടോ സിയേറ്റാപ്പറ്റൈസ് സ്റ്റേജ് ആണോ അല്ലെങ്കിൽ ഫൈബ്രോസിസ് അല്ലെങ്കിൽ ലിവർ സിറോസിസ് ആയോ ഏത് സ്റ്റേജാണെന്നുള്ളതാണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ സ്റ്റേജ് അനുസരിച്ചാണ് ചികിത്സ ഇപ്പം നമ്മളുടെ സിമ്പിൾ സ്റ്റിയേറ്റോസിസ് അല്ലെങ്കിൽ കരലിൻ്റെ ഡാമേജ് വന്നിട്ടില്ല സ്റ്റേജിലാണെങ്കിൽ മെയിൻസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഡയറ്റും എക്സസൈസുമാണ് അപ്പം ഫാറ്റിലുവർ ഉള്ള ഒരാൾ സിമ്പിൾ സ്റ്റിയേറ്റോസിസ് ആണ് എസ് ജി ടി എസ് സി പി ടിയിൽ ഒന്നും വ്യത്യാസം വന്നിട്ടില്ല കരലിൻ്റെ കോശങ്ങൾക്ക് നാശം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡയറ്റും എക്സസൈസുമാണ് എക്സസൈസ് വഴി ഡയറ്റും എക്സൈസും വയ്യും വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അമിതമായി കൊഴുപ്പുള്ള ആഹാരങ്ങൾ അത് കൂട അമിതമായി കൊഴുപ്പുള്ള ആഹാരങ്ങൾ കോളകൾ നമ്മൾ മേടിക്കുന്ന കോളകൾ അതുകൂടാതെ ആവശ്യമില്ലാത്ത മരുന്നുകൾ ഈ ഓവർ കൗണ്ടർ മെഡിക്കേഷൻസ് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാതെ നമ്മൾ മേടിക്കുന്ന മരുന്നുകൾ അത് ആയുർവേദമാകാം ഹോമിയോ ആകാം ഒറ്റമൂലിയാകാം അലോപ്പതിക്ക് മെഡിസിൻസ് ആകാം അങ്ങനെ ആവശ്യമില്ലാത്ത മരുന്നുകൾ അവോയ്ഡ് ചെയ്യുകയാണ് അതാണ് അതിൻ്റെ മെയിൻ ട്രീറ്റ്മെന്റ് ഇതുകൂടാതെ സ്റ്റേറ്റ് ടു ഹെപ്പറ്റൈറ്റിസ് എന്ന സ്റ്റേജ് നമ്മുടെ ലിവറിന് ഡാമേജ് വന്ന് ഫാറ്റ് വന്നു ലിവറിൻ്റെ കോശങ്ങൾക്ക് ഡാമേജ് വന്ന് കരൾ വീക്കം ഉണ്ടാകുന്ന സ്റ്റേജിലാണെങ്കിൽ ആ സ്റ്റേജിലാണെങ്കിൽ ഡയറ്റും എക്സസൈസും വെയിറ്റ് റിഡക്ഷനും കൂടാതെ നമ്മൾ പലപ്പോഴും മരുന്നുകൾ കൊടുക്കാറുണ്ട് അത് പയക്ലിറ്റസോൺ വൈറ്റമിൻ ഇ മുതലായ മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട് ഇതുകൂടാതെ അടുത്ത സ്റ്റേജ് ലിവർ സിറോസിസ് അല്ലെങ്കിൽ ഫൈബ്രോസിസ് ഉള്ള സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ടെസ്റ്റുകൾ വേണ്ടി വരും ആ സിറോസിസ് ഏത് സ്റ്റേജാന്ന് കണ്ടുപിടിക്കണം അതിനുവേണ്ടി നമ്മൾ എൻഡോസ്കോപ്പി ഫൈബ്രോസ്കാൻ മുതലായ ടെസ്റ്റുകൾ വേണ്ടി വരും അൻറ്റ് സിറോസിൻ്റെ സ്റ്റേജ് അനുസരിച്ചാണ് ഫർദർ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് ഫാറ്റി കുറിച്ച് ഒരു ചെറിയ വിവരണമാണ് ഞാൻ തന്നത് ഇതേക്കുറിച്ച് അല്ലെ ലിവർ കരൽ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അണ്ടറിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ റിപ്ലൈ ചെയ്യാം താങ്ക്